السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد إسلام دنيا من رمضان الله أبن الرسول شارع النبري أور കൊണ്ടുവന്ന ചില പൊതുവായ നിർദ്ദേശങ്ങൾ എഴുപാദത്തുകൾ ആ എഴുബാതത്തുകൾക്ക് പ്രത്യേക സമയം നിർണയിച്ചിട്ടില്ല പ്രത്യേക എണ്ണം പറഞ്ഞിട്ടില്ല മറ്റു മാനദണ്ഡങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല അത്തരം ചില പൊതുവായ കാര്യങ്ങൾ ഉദാഹരണത്തിന് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക സ്വതക്ക ചെയ്യുക വിക്ർ ചൊല്ലുക ഇസ്തഫാർ ചൊല്ലുക അതുപോലെ തന്നെ മറ്റു സുഹൃതങ്ങൾ ചെയ്യുക അവർക്കൊന്നൊരു പ്രത്യേക സമയങ്ങളില്ല പ്രത്യേക മാനദണ്ഡങ്ങളില്ല പ്രത്യേക എണ്ണമില്ല ഇത്തരം പൊതുവായ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ അതിനൊരു പ്രത്യേക എണ്ണം കണക്കാക്കി അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം നിർണയിച്ചു ചെയ്തു എന്നതുകൊണ്ട് മാത്രം ആ കാര്യം ാവുകയില്ല തള്ളപ്പെടേണ്ട അനാചാരമാവുകയില്ല എന്ന് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ കണ്ടപ്പോൾ സൂൽ അള്ളാഹിസ്വല്ലാഹുസ് തങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ മ്യാറാജിന് പോയപ്പോ നിനക്കു മാത്രമുള്ള ഒരു വീട് ഞാൻ കണ്ടു എന്താണ് നിനക്ക് ആ വീട് കിട്ടാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോ മഹാനായ ബിലാൽ റലിഅള്ളാഹുവിനു പറയുന്നു ഞാൻ എല്ലാ ഇന്റെയും ഉടനെ ഒരു സുന്നത്ത് നിസ്കാരം ഞാൻ അങ്ങ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ സംഭവത്തെ മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ശ്ലാഘിക്കുകയാണ് നബി മുത്തുനബി അലൈഹി വസ്ല്ലാം തങ്ങൾ പച്ചക്കുടി കാണിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ മുത്തുലക്കായ സുനത്തു സംസ്കാരം അതെപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം എത്ര എത്രറെക്കാലത്തും നിസ്കരിക്കാം അതിനൊരു പ്രത്യേക സമയമില്ല ബിലാൽ അലി അള്ളാൻ പ്രത്യേക സമയത്തേക്ക് നിർണയിച്ചു എന്നത് കൊണ്ട് മാത്രം അതിനെ മുത്തുനബി സലഹ്ലുവലാമ തങ്ങൾ എതിർത്തില്ല പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മഹാനായ ഹുബൈബ് റലിഅള്ളാഹു വൻഹു അവിടെ നിന്ന് കഴുമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് കഴുമരത്തിലേറി മരിച്ചത് കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സുന്നത്ത് നിസ്കാരം മുത്തുനബി കാണിച്ചു തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷേ ഹുബൈബുറി അള്ളാഹു അൻഹു ആ മുത്തലക്കായ സുന്നത്ത നിസ്കാരത്തിന് ഒരു പ്രത്യേക സമയം നിർണയിച്ചു എന്നതുകൊണ്ട് ഒരു പ്രത്യേക നിരോധനയിലും അതു പെടാത്തതുകൊണ്ട് അതിന് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പിന്നീട് അതൊരു ചര്യയായി കൊണ്ടുവന്നു എന്ന് ബുഖാരിയിൽ കാണാം അതുപോലെ തന്നെ നമുക്കറിയാം മഹാനായ മഹാന്മാരായ ഇമാമുമാർ അവിടുത്തെ ജീവിതത്തിൽ നിസ്കരിച്ച നിസ്കാരങ്ങളുടെ എണ്ണം എത്രയാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അൻഹു അവിടുന്ന് എല്ലാ ദിവസവും നൂറിറക്കായ സുന്നത്ത് മുത്തുലക്കായ സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു നൂറിറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് റസൂൽ അല്ലാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ മൂന്നൂറക്കായ സുന്ന സംസ്കാരം അവിടെ നിന്ന് അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടോ ഒന്നുമില്ല എത്രയും നിസ്കരിക്കാം എത്ര എണ്ണവുമാവാം അതിനൊരു പ്രത്യേക എണ്ണം അഹമ്മദ് ബിൻ അബൽ അള്ളാഹു നിർണയിച്ചു എന്നതുകൊണ്ടൊരിക്കലും അത് ബിദത്താവുകയില്ല മഹാനായ അബുനുറമുല്ലാഹിഅലിഹി അവിടുത്തെ മദ്ഹ് പറയുന്ന കൂട്ടത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനായ ഇമാം മഹാനായ്മുനൈദുൽ ബഹ്ദാദി റഹ്മി അലേഹി അവിടുന്ന് എല്ലാ ദിവസവും നാന്നൂറിനത്ത് സുന്നത്ത് സംസ്കരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ചോദ്യം അത് മുത്തനബി സാഹിസ് തങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് സന്യാസമാണ് നിരാകരിക്ക അല്ല മഹാന്മാരാരും അതിന് അങ്ങനെയല്ല നിരീക്ഷിച്ചത് കാരണം നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് മഹാന്മാർ ചെയ്തു അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവയൊന്നും വിദത്തല്ല തള്ളപ്പെടേണ്ട അനാചാരമല്ല ഔലിയാക്കൽ അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു നമുക്കത് മഹാനായ അനസുബിന് മാലിക് എന്ന സ്വഹാബി വര്യൻ അവിടെ നിന്ന് എല്ലാ ദിവസവും എണ്ണൂറ് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നവിടുത്തെ ചരിത്രത്തിൽ കാണാം ഇതെവിടെ നിന്ന് കിട്ടി മുത്തുനബി സാഹു വസ്ലാം തങ്ങളെ കണ്ട സൊഹാബിയാണ് അനസർഅലി അള്ളാഹുഹു പക്ഷേ മുത്തുനബിയിൽ നിന്ന് അങ്ങനെ ഇന്നു വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവിടെ നിന്ന് അങ്ങനെ ഒന്ന് നിർദ്ദേശിച്ചതായിട്ട് ഒരു ഹദീസുകളിലും കാണാനുമില്ല എന്നിട്ടും അവിടെ നിന്ന് എണ്ണൂറ് റക്കാത്ത്സ് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം നിശ്ചയിക്കുക എന്നതും എണ്ണം നിർണ്ണയിക്കുക എന്നതും ഒരിക്കലും വിധത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അള്ളാഹുഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ അലി അലിയുബിൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ആയിരം നിസ്കരിക്കാറുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അത്തരം മുത്തരക്കായാമുറകൾ നിരുപാധികമുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ ബാധത്വുകൾ അവക്കൊന്നും ഇങ്ങനെ ഒരു പ്രത്യേക എണ്ണം നിർണയിക്കലോ സമയം നിർണയിക്കലോ ഒരിക്കലും വിതരറ്റാവാനുള്ള മാനദണ്ഡമല്ലെന്നും അത് പിൻപറ്റപ്പെടേണ്ട ആദർശമാണെന്നും ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു ഉദാഹരണം പറയാം സുബാൻ ഖുർആാനിൽ പറയുന്നത് കാണാം ഖുറു ഒരു പൊതുവായ കൽപ്പനയാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ക്ര ചൊല്ലിക്കൊണ്ടേയിരിക്കുക ക്രൻ കസീറ ധാരാളം എത്രയുമാകാം ഏത് സമയത്തുമാകാം എങ്ങനെയുമാകാം അതിന് വെള്ളിയാഴ്ച രാവ് തെരഞ്ഞെടുത്തു അതിനൊരു നിശ്ചിത എണ്ണം ആയിരം തഹിലിയിൽ എല്ലാ വ്യാഴാഴ്ചയും ഇഷാഹമഹരിബിൻ്റെ ഇടയിൽ എന്ന ഒരു രീതി കൊണ്ടുവന്നു അത് അനുവർത്തിച്ചു എന്നാൽ ഈ രീതി ഈ എണ്ണം ഈ സമയം ഇതൊരിക്കലും ഒരിക്കലും വിതത്താവുകയില്ല തള്ളപ്പെടേണ്ട വിതത്താവുകയില്ല കാരണം പൊതുവായ കാര്യങ്ങൾക്ക് അതിനൊരു എണ്ണം നിർണ്ണയിക്കുകയോ ഒരു പ്രത്യേക സമയം നിർണയിക്കുകയോ ചെയ്തതുകൊണ്ട് മാത്രം അത് വിദത്താവുകയില്ല എന്ന് മുത്തുനബി സാഹ അലി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ നമ്മുടെ മഹബറത്തുൽ ബദരിയയിൽ കാണാം നിശ്ചിത തിക്രുകൾ ഓരോ എണ്ണമനുസരിച്ച് ചൊല്ലുന്നു അതൊക്കെ ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് മുത്തുനബി അലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലണം എന്ന പൊതുവായ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലുള്ള സ്വലാത്തുമാവാം സ്വലാത്തുനാരിയെ ആവാം അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ ആവാം ഏത് സ്വലാത്തും ആവാം ഏത് സ്വലാത്ത് എന്നതവിടെ വന്നിട്ടില്ല എത്ര എണ്ണവും ആവാം ഏത് രൂപത്തിലും ആവാം എത്ര ഏത് സമയത്തും ആവാം പൊതുവായ നിർദ്ദേശങ്ങളുടെ അവസ്ഥ ഇതാണ് അതിനൊരു വെള്ളിയാഴ്ച രാവു എന്ന് നിർണയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആയിരം സ്വലാത്ത് എന്ന് നിർണയിച്ചതുകൊണ്ടോ ഒരിക്കലും അത് ബിദത്താവുകയില്ല തള്ളപ്പെടേണ്ട അനാചാരമാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരുദാഹരണം വാംഫിഖൂം നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടേ സ്വതക്ക ചെയ്യുക എന്നത് മഹത്വമുള്ള കാര്യമാണ് എന്ത് സ്വതക്ക ചെയ്യണം എന്നത് ഇവിടെ പ്രശ്നമല്ല എന്തുമാവാം നിരോധിക്കപ്പെടാത്തത് എന്തുമാവാം അതുപോലെ തന്നെ എത്ര കൊടുക്കണം ആർക്ക് കൊടുക്കണം എത്രയുമാകാം അതിന് പ്രത്യേക മാനദണ്ഡങ്ങളില്ല നിരോധിക്കപ്പെടാത്ത രൂപത്തിൽ ഏതു രൂപത്തിലും ഭാവത്തിലും ആകാം അത് ഈ വിക്ര ചെല്ലുന്ന മൊമിനീങ്ങൾക്ക് നല്ല ബിരിയാണി വെച്ച് കൊടുത്തുകൊണ്ടാണെങ്കിലോ യാതൊരു കുഴപ്പവുമില്ല അതൊന്നും മുത്തുനബി സാഹ അലൈഹി വസ്ലാം തങ്ങൾ നിരോധിച്ച വിദേത്തിൻ്റെ ഗണത്തിൽ പെടുകയില്ല എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാം മാത്രവുമല്ല അത്തരം പുതുമകൾ അഭിലഷണീയമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അത് പ്രതിഫലാർഹമാണെന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് മഹാനായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട പൊതുകാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അതിൽ പുതിയതായ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ ആ അർത്ഥത്തിന് അതേപോലെ പിൽക്കാലത്തുള്ള ആളുകളും ആ രൂപങ്ങനെ അനുവർത്തിച്ചു വന്നാൽ കുത്തിബലഹൂ അജിരിമൻ പിൽക്കാലത്ത് ചെയ്ത ആളുകളുടെ കൂടി കൂലി അവൻക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മഹാനായ റസൂൽഹു അലഹി വസ്ലമ തങ്ങൾ അത്തരം പുതുമകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്ന് സുതരാം വ്യക്തമാവുന്നതാണ് ചുരുക്കം ഇതാണ് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട മൗലികമായ ആശയങ്ങൾ അതിന് പ്രത്യേക സമയമോ എണ്ണമോ നിർണയിക്കപ്പെടാത്ത കാര്യങ്ങളിൽ ഏത് സമയവും നിരോധിക്കപ്പെടാത്ത ഏത് സമയവും അതുപോലെ തന്നെ എത്ര എണ്ണവും നിർണയിച്ചുകൊണ്ട് ചെയ്യുന്നത് വിധത്തല്ല പ്രോത്സാഹനീയമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക വസ്സലാളും വരഹമുല്ലാ വരക്കാത്തൂ